ഹായ് ഫ്രണ്ട്സ്, പ്ലസ് വൺ റിസൾട്ടിന് ശേഷം നമ്മൾ എല്ലാവരും കാത്തിരുന്ന മറ്റൊരു കാര്യമാണ് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാം. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യം, അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് എന്നായിരിക്കും എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ട് എന്നുള്ള കാര്യം ഗവൺമെന്റ് അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ ടൈം ടേബിളും റിലീസ് ചെയ്തിരിക്കുകയാണ്. 2022 January 31 മുതൽക്കാണ് ഈ ഇംപ്രൂവ്മെന്റ് എക്സാം സ്റ്റാർട്ട് ചെയ്തത്. 2022 January 31 നമ്മൾക്ക് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് കെമിസ്ട്രിയാണ്. നോക്കിക്കോളൂ ടൈം ടേബിൾ, അടുത്തടുത്ത ദിവസങ്ങളിലാണ് ഒരു ദിവസം തന്നെ 2 എക്സാം എഴുതേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇത് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഏതൊക്കെ സബ്ജക്ട് ആണ് ഇംപ്രൂവ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ. ഈ December 15 മുൻപായിട്ട് ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയുള്ള ഫീസ് അടയ്ക്കണം. ഓക്കെ, ഈ ടൈം ടേബിൾ നോക്കി മനസ്സിലാക്കുക നിങ്ങൾ ഏതൊക്കെ സബ്ജക്ട് ആണ് ഇംപ്രൂവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളത്. മാത്രമല്ല ഈ സബ്ജക്റ്റുകളെല്ലാം പഠിക്കുവാനായിട്ട് നിങ്ങൾ അധികം സമയം ചെലവഴിക്കരുത്. പ്ലസ് ടു സിലബസ് പഠിക്കുന്നതിനെ ബാധിക്കാത്ത വിധത്തിൽ വേണം നിങ്ങൾ ഈ ഇംപ്രൂവ്മെന്റ് എക്സാമിന് പഠിക്കാനായിട്ട്. അതിന്റെ പ്രത്യേകം ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾക്ക് പഠിക്കാൻ. അതെല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ദിവസങ്ങളിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾ എഴുതണം എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ സബ്ജക്റ്റുകൾ തമ്മിൽ പരസ്പരം ക്ലാഷ് ഉണ്ടാവാതെ എല്ലാത്തിലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഏതൊക്കെ 3 സബ്ജക്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഏതെങ്കിലും ഒന്നോ രണ്ടോ സബ്ജക്ട് എഴുതിയാലും മതിയാവും, അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഓക്കെ, ഞാൻ ടൈം ടേബിൾ പറഞ്ഞുതരാം. 2022 January 31 ഉച്ചയ്ക്ക് ശേഷമാണ് കെമിസ്ട്രി. തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് February 1 തന്നെയാണ് കാലത്ത് മാത്തമാറ്റിക്സ്. ഓക്കെ, കാലത്ത് മാത്തമാറ്റിക്സ് ആണ്. 1 തീയതി ഉച്ചയ്ക്ക് ശേഷം എന്താണ്, സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ഒരേ ദിവസം 2 എക്സാം ആണ്. ഇനി 2 തീയതി നോക്കിക്കോളൂ. 2 തീയതി ഉച്ചയ്ക്ക് ശേഷം ബയോളജി, 3 തീയതി കാലത്ത് ഇംഗ്ലീഷും ഉച്ചയ്ക്ക് ശേഷം ഫിസിക്സുമാണ്, 4 തീയതി കാലത്ത് കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഏതേത് സബ്ജക്ട്, ഈ സബ്ജക്ട് രാവിലെയും ഉച്ചയ്ക്ക് വരുന്നുണ്ട്, തൊട്ടടുത്തടുത്ത ദിവസങ്ങളിൽ മറ്റ് സബ്ജക്റ്റുകൾ വരുന്നുണ്ട്, ഇതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കുവാനും എഴുതുവാനും സമയമുണ്ട് എന്ന് ഉറപ്പുവരുത്തി നിങ്ങളെ കൊണ്ടത് സാധിക്കുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇംപ്രൂവ്മെന്റ് എക്സാമിന് അപ്ലൈ ചെയ്യുക. ഇംപ്രൂവ്മെന്റ് എക്സാമിന് പഠിക്കുന്നത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇംപ്രൂവ്മെന്റ് എക്സാമിന് നിങ്ങൾ പഠിക്കുന്ന ആ ഒരു കാര്യം പ്ലസ് ടു സിലബസ് പഠിക്കുന്നതിനെ ബാധിക്കരുത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മാത്രമല്ല ലാബ് എക്സാം ഒക്കെ വരുന്നുണ്ട്, ആ സമയങ്ങളിൽ ഒരുപാട് വർക്ക് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് അതിനുവേണ്ടി സമയം മാറ്റിവെച്ച് ഈ ഇംപ്രൂവ്മെന്റ് എക്സാം പഠിക്കുന്നതിന് പ്രത്യേകം സമയം മാറ്റി വെച്ചുകൊണ്ട് മാത്രം ഈ ഇംപ്രൂവ്മെന്റ് എക്സാമിനെ നേരിടുക. അപ്പോൾ എല്ലാവർക്കും നല്ല സ്കോർ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.